വീണ്ടും മിന്നൽ മുരളിയിലേക്ക്. നമുക്ക് നേരത്തെ പറഞ്ഞു തിയേറ്റർ ആശങ്കകളുടെ കാര്യമൊക്കെ നമ്മൾ പറഞ്ഞു. തിയേറ്റർ റിലീസാണെങ്കിൽ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ, ഈ ഷോ കഴിയുമ്പോൾ ജനങ്ങൾ എങ്ങനെയായിരിക്കും, അതൊക്കെ നമ്മുടെ മനസ്സിലെ ആദ്യത്തെ പിടിച്ചുലയ്ക്കുന്ന കുറേ കാര്യങ്ങളാണ്. പക്ഷേ നെറ്റ്ഫ്ലിക്സിലല്ല, എവിടെയായാലും ഫസ്റ്റ് ഇങ്ങനെ റിലീസ് കഴിഞ്ഞാൽ എങ്ങനെ ജനങ്ങൾ ഏറ്റെടുക്കും? ആ രണ്ടര മണിക്കൂറിനെ കുറിച്ചൊന്നും നമ്മളോട് പറയൂ. രണ്ടരയല്ല, കുറച്ച് ലെങ്ത് ഉണ്ടല്ലോ. അതെ അതെ, നമ്മൾ ഈ പറഞ്ഞ നല്ല ഒരു പ്രൊമോഷൻസ് ഒക്കെ ചെയ്തു, മൂവി നന്നായിട്ട് അതിന്റെ ഹൈപ്പ് പ്രൊമോഷന്റെ കാര്യം പറയാതിരിക്കാണ്. അതെ അതെ, അപ്പോൾ അതിന്റെ ഒരു ഹൈപ്പിൽ നിൽക്കുവാണ്. നമുക്കറിയാം 24 ഉച്ചയ്ക്ക് 1:30 മൂവി ലോഞ്ച് ആവുന്നത് നെറ്റ്ഫ്ലിക്സിന്റെ ആപ്പില്. അപ്പം ഞങ്ങളും വെയിറ്റ് ചെയ്യുകയാണ്. ഞാൻ ദുബായിലുണ്ട്, അവിടെ 12 ഞാനും മക്കളും അതേ 12:00 ഓൺ ആക്കുന്നു. ആ ഒരു 2.5 പോകാൻ വേണ്ടി ഞങ്ങൾ മൂവി കാണുന്നു. ആ ഒരു 2:39 ഉള്ളതുകൊണ്ട് അത് കഴിയുമ്പോൾ ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ് റെസ്പോൺസിന്. അപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയയിലാണല്ലോ ആദ്യം അതിൻ്റെ ഒരു റെസ്പോൺസ് വരുന്നതും ഓരോരുത്തർ ട്വീറ്റ് ചെയ്യുന്നതും ഒക്കെ. അപ്പം ആ ഒരു ഫസ്റ്റ് റെസ്പോൺസ് തന്നെ ഭയങ്കരമായിരുന്നു, ഭയങ്കര സന്തോഷമായിരുന്നു. ഞങ്ങൾ അങ്ങോട്ട് വിളിക്കുന്നു, ബേസിൽ വിളിക്കുന്നു, ഞങ്ങളെല്ലാവരും ഒരു ഭയങ്കരമായൊരു എന്താ പറയണ്ട. അപ്പം എല്ലാവരും ദുബായിലുണ്ട്, ബേസിലും ടൊബീനും എല്ലാവരും എത്തിയിട്ടുണ്ട്. കാരണം ഞങ്ങൾക്ക് അന്ന് ഒരു ഇവൻ്റ് ഉണ്ടായിരുന്നു ദുബായിൽ നെറ്റ്ഫ്ലിക്സിൻ്റെ. അപ്പോൾ എല്ലാവർക്കും അതൊരു ഭയങ്കര ഒരു ഹാപ്പി മൊമെൻ്റ് ആയിരുന്നു. നല്ലൊരു റെസ്പോൺസ് വരുന്നു. കാരണം നമ്മളുടെ ഒരു 3 ജേണി ആണല്ലോ ഈ മൂവിയുമായിട്ട്. അപ്പം ഡെഫിനറ്റ്ലി നമ്മൾ ആ ഒരു എന്താ പറയണ്ടത്, എല്ലാ ആ ഒരു ടെൻഷൻ എല്ലാവർക്കും ഉണ്ടല്ലോ, ഇത് ഏറ്റെടുക്കാം അല്ലെങ്കിൽ ഇല്ല, ഇങ്ങനെ ഒരു ഇതിൽ വെയിറ്റ് ചെയ്യല്ലേ. അപ്പോൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അതിൻ്റെ നെക്സ്റ്റ് ഡേൻ്റെ അപ്പുറമായിരുന്നു റെസ്പോൺസ്, ഫസ്റ്റ് ഡേയുടെ അപ്പുറമായിരുന്നു. അതെ, റെസ്പോൺസിനെ കുറിച്ച് പറയുമ്പോൾ എവിടെ തുടങ്ങണം? ട്രെയിലർ തൊട്ട് ആ BGM ആൾക്കാരെ ഏറ്റെടുത്തു. അതെ അല്ലേ, വേറൊരു ലെവലിൽ കൊണ്ട്. പക്ഷെ അത് ഞങ്ങൾക്ക് എവിടെ മിസ് ചെയ്തു കേട്ടോ പിന്നീട്. അത് നമ്മൾ ആ ടീസറിന് വേണ്ടി ചെയ്തതാണല്ലോ. പക്ഷെ നമ്മളും പ്രതീക്ഷിക്കാത്ത അപ്പുറം ആ അത് വെച്ച് റീൽസ് ഉണ്ടാക്കുക. അതെ അതെ, സ്റ്റോറി വെച്ച് മിന്നിയും മിന്നലടിച്ച് ഒരുപാട് പേരെ മലയാളികൾ ആൾക്കാരത് ക്രിയേറ്റ് ചെയ്ത് വീണ്ടും അവരുടേതായ ഒരു വിഷനിൽ അതിനെ ക്രിയേറ്റ് ചെയ്യുക ഇടുക. അപ്പം തന്നെ നമുക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം അത്രയും ആൾക്കാർക്ക് ഇഷ്ടം തുടങ്ങിയല്ലോ. അതുപോലെ തന്നെ ട്രെയിലർ റിലീസായപ്പോഴും നമ്മളത് ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം നെറ്റ്ഫ്ലിക്സിൻ്റെ ആ യൂട്യൂബ് ചാനൽ ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നു, ഇത് ആ അവർ ഒരു ഇത്ര ടൈം സെറ്റ് ചെയ്ത് വെച്ചിരുന്നത്. അപ്പം അതൊക്കെ ഭയങ്കര റെസ്പോൺസ് ആയിരുന്നു. അപ്പം നമുക്കൊരു ഭയങ്കര സന്തോഷമായിരുന്നു. ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്, നമ്മുടെ മിന്നൽ മുരളി എല്ലാവരും ഇഷ്ടപ്പെടുന്നുണ്ട്. അത് ഒരു ഭയങ്കര വെൽക്കം ആയിരുന്നു. മിന്നൽ മുരളിയെ കുറിച്ച് പറയുമ്പോൾ തോവിനോ പറയാതിരിക്കാൻ പറ്റില്ല. വണ്ടർഫുൾ പെർഫോമൻസ്. ആൻഡ് ടുവിനോട് ഒരു വീഡിയോയും ഞാൻ കാണാനിടയായി. ഒന്ന് ഡള്ളാക്കണം ഡ്രസ്സ് എന്ന് പറഞ്ഞപ്പം മണ്ണിൽ കിടന്ന് ഉരുളുമായിരുന്നു. ഒപ്പം പറയേണ്ടതാണ് വില്ലനെ കുറിച്ച്. വില്ലന്റെ ഗുരുവാണ് ഗുരു. അതെ അതെ അതെ.